ടിൽ ദ എൻഡ് ഓഫ് ദ മൂൺ എന്ന ഡ്രാമയുടെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്ന് ജിന്നെ ശുശ്രൂഷിച്ചതിനാൽ സുസു രാവിലെ കുറച്ച് ലേറ്റായാണ് ഉറങ്ങുന്നത്. മുറിയിൽ അവനെ കാണാത്തത് കൊണ്ട് അവൻ എവിടെ പോയെന്ന് അവൾ ടാവോയോട് അന്വേഷിക്കുന്നു. അവളുടെ കയ്യിൽ നിന്ന് ഓരോ ശിക്ഷകൾ മേടിച്ചു കൂട്ടുന്നത് കൂടാതെയുള്ള അവൻ്റെ പ്രധാന ജോലി ലൈബ്രറിയിലിരുന്ന് സൂക്തങ്ങൾ കോപ്പി ചെയ്യുകയാണ്. മിക്കവാറും അവൻ അവിടെ കാണും എന്ന് ടാവോ അവളെ അറിയിക്കുന്നു. കുടുംബത്തിലെ ബാക്കിയെല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് റൂമിൽ അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. താമസത്തിന് വഴക്ക് പറയുമോ എന്ന് പേടിച്ചാണ് സുസു അവിടേക്ക് പോയത്. അവളുടെ അച്ഛനും മുത്തശ്ശിയും ചേട്ടനും അച്ഛൻ്റെ കോൻക്യൂബുമാരും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. താവോ എല്ലാവരെയും കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിരുന്നതിനാൽ ആളുകളെ കണ്ടപ്പോൾ തന്നെ അത് ആരൊക്കെ ആയിരിക്കാം എന്ന് അവൾ ഊഹിക്കുന്നു. മുത്തശ്ശി അവളെ കണ്ടപ്പോൾ ഗൗരവത്തോടെ അടുത്തേക്ക് വിളിച്ചിരുത്തുന്നു. ഇപ്പോൾ വഴക്ക് കേൾക്കുമെന്ന് പേടിച്ചാണ് സുസു അടുത്തു നിന്നിരുന്നത്. പക്ഷേ ഇത്ര തണുപ്പത്ത് കട്ടിയുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ അലസതയോടെ ഇറങ്ങി നടക്കുന്നതിന് സ്നേഹത്തോടെ ശകാരിച്ചിട്ട് മുത്തശ്ശി ധരിച്ചിരുന്ന കോട്ടുരി അവളെ ധരിപ്പിക്കുന്നു. മാത്രമല്ല അവൾക്ക് പുതിയ രണ്ട് കോട്ട് റെഡിയാക്കാനായി ജോലിക്കാരോട് പറയുന്നുമുണ്ട്. അപ്പോഴാണ് മുത്തശ്ശിയുടെ പ്രിയ പേരക്കുട്ടിയാണ് സിവു എന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. മുത്തശ്ശി അവൾക്ക് കോട്ട് റെഡിയാക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിവുവിൻ്റെ ചേട്ടൻ സേയു എനിക്കും ഒരു കോട്ട് വേണമെന്ന് ആവശ്യപ്പെടുന്നു. നിനക്ക് വേണമെങ്കിൽ നിന്റെ അച്ഛനോട് പറയാൻ മുത്തശ്ശി പറഞ്ഞപ്പോൾ അവൻ അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്ര പ്രായമായിട്ടും ഒരു ജോലിക്കും പോകാതെ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് കൂട്ടുകാർക്കൊപ്പം വെറുതെ സമയം കളഞ്ഞ് ഫുഡടിച്ചുകൊണ്ടിരിക്കുന്ന അവൻ പുതിയ കോട്ടിനെക്കുറിച്ച് സ്വപ്നം കാണുക പോലും വേണ്ട എന്ന് അച്ഛൻ കർക്കശമായി പറയുന്നു. മാത്രമല്ല അവൻ്റെ അനിയനെ പോലെ മാർഷൽ ആർട്സൊന്നും പഠിച്ച് യുദ്ധത്തിന് പോകാത്തതിനും കുറ്റപ്പെടുത്തുന്നുണ്ട്. അച്ഛനിങ്ങനെ വഴക്ക് പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിരിക്കുമെന്നാണ് സുസു കരുതിയത്. അവളോട് അച്ഛൻ്റെ അടുത്ത് നിന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ മുത്തശ്ശി പറഞ്ഞപ്പോൾ പേടിച്ചാണ് അവൾ അടുത്ത് നിന്നിരുന്നത്. പക്ഷേ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ സോഫ്റ്റായി ഒരുപാട് സ്നേഹത്തോടെയാണ് അദ്ദേഹം അവളോട് സംസാരിച്ചതും പെരുമാറിയതും. തലേദിവസം രാത്രി അവൾ നന്നായി ഉറങ്ങിയില്ല എന്നറിഞ്ഞ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയതാണ് എന്ന് പറഞ്ഞ് അവളുടെ പാത്രത്തിലേക്ക് അദ്ദേഹം അതൊക്കെ എടുത്തു വെച്ചു കഴിക്കാൻ നിർബന്ധിക്കുന്നു. കുടുംബത്തിൻ്റെ നാഥനായ അദ്ദേഹം പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് നോക്കിയിരിക്കാൻ കഴിയില്ലല്ലോ. അവിടെ ഉണ്ടായിരുന്ന കോൺക്യൂബുമാരെല്ലാം അവളെ ഭക്ഷണം കഴിപ്പിക്കാനായി തിരക്ക് പിടിക്കുന്നുണ്ട്. പുസ്തകങ്ങളിൽ മാത്രം വായിച്ച് പരിചയമുള്ള ഫാമിലി ലവ് സുസു ആദ്യമായി അനുഭവിച്ചറിയുകയാണ്. അവൾ ബിങ്ങിനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതിനെക്കുറിച്ച് സിറ്റിയിലെ ആളുകൾ പലതും പറയുന്നുണ്ട് എന്ന കാര്യം മുത്തശ്ശി സൂചിപ്പിച്ചപ്പോൾ പറയുന്നവർ എന്തെങ്കിലും പറയട്ടെ, അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, അവളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ അവളെ ന്യായീകരിക്കുന്നു. മുത്തശ്ശിയും അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ പറയുന്നു. അവരെല്ലാം കൂടി സിവുവിനെ കൊഞ്ചിച്ച് വഷളാക്കിയതാണെന്ന് കുറച്ച് സമയം അവിടെ ഇരുന്നപ്പോൾ തന്നെ സുസുവിന് മനസ്സിലാകുന്നു. ബിങ്ങിനോട് ചെയ്ത് തെറ്റായിപ്പോയി, അതുകൊണ്ട് അവളോട് ക്ഷമ പറയാൻ വേണ്ടി അവളൊന്ന് പോയി കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നവൾ പറഞ്ഞപ്പോൾ അച്ഛൻ അവളുടെ വലിയ മനസ്സിനെ പുകഴ്ത്തുന്നു. തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയിട്ട് സോറി പറയുന്നത് അത്ര വലിയ കാര്യമാണെന്ന് സുസു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. വെള്ളത്തിൽ വീണതിന് ശേഷം ബിങ്ങിന് പനി പിടിച്ചു എന്നാണ് കേട്ടത്. അത് പൂർണ്ണമായും മാറിയിട്ടില്ലെങ്കിൽ നീ അവിടെ പോകുമ്പോൾ നിനക്കും കൂടി പനി പിടിച്ചാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് മുത്തശ്ശി അവളോട് പറയുന്നു. സിവുവിൻ്റെ സ്വഭാവം അത്രയ്ക്ക് മോശമാക്കാൻ കാരണക്കാർ വേറെ ആരുമല്ല എന്ന് സുസുവിന് പൂർണ്ണ ബോധ്യമാകുന്നു. അപ്പോഴാണ് അവൾ ക്ഷമ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിങ് അവിടേക്ക് കയറി വന്നത്. അതുകൂടിയായപ്പോൾ ഇനി നീ ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് മുത്തശ്ശി സുസുവിനോട് പറയുന്നു. സിവുവിനോട് അച്ഛൻ്റെ തൊട്ടടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് മുത്തശ്ശി പറഞ്ഞതെങ്കിൽ ബിങ്ങിനോട് സെവുവിൻ്റെ അടുത്ത് ചെന്നിരിക്കാനാണ് മുത്തശ്ശി പറഞ്ഞത്. തന്നോട് കാണിച്ചതുപോലുള്ള സ്നേഹപ്രകടനങ്ങളൊന്നും ആരും അവളോട് കാണിക്കുന്നില്ല എന്ന് സുസു ശ്രദ്ധിക്കുന്നുണ്ട്. ബിങ്ങിനെ അവൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. കാണാൻ അത്യാവശ്യം സുന്ദരിയായതുകൊണ്ട് വെറുതെ അല്ല ലിന്നും ജിന്നും എല്ലാം അവളെ ഇഷ്ടപ്പെടുന്നതെന്നും അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂട്ടത്തിൽ ജിന്നില്ല എന്ന് അവൾ ശ്രദ്ധിച്ചത്. അവനവിടെ ഭക്ഷണം കഴിക്കാൻ വന്നില്ല എന്ന് അവൾ ചോദിക്കുന്നു. എന്തോ കേൾക്കാൻ പാടില്ലാത്തത് കേട്ടതുപോലെ എല്ലാവരും പരസ്പരം നോക്കുകയും അവളെ നോക്കുകയും ചെയ്യുന്നു. അവൾ എന്താണ് സംഭവം എന്ന് പിടികിട്ടാതെ എല്ലാവരുടെയും മുഖത്ത് മാറി മാറി നോക്കി അവസാനം ടാവോയെ നോക്കുന്നുണ്ട്. മിണ്ടാതിരിക്കാൻ ടാവോ അവളെ ആംഗ്യം കാണിക്കുന്നു. ജിന്നി സമയം അടുക്കളയിൽ ജോലിക്കാർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയായിരുന്നു. പക്ഷേ അവിടെ കഴുകാൻ കൂട്ടിയിട്ടിരുന്ന പാത്രങ്ങൾ മുഴുവൻ കഴുകി വെച്ച ശേഷം ആഹാരം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ജോലിക്കാർ എല്ലാവരും കൂടി അവനെ പാത്രം കഴുകാനായി തള്ളിവിടുന്നു. കുടുംബത്തിലെ മറ്റങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് അവനോട് ഓർഡർ ഇട്ടത് സിവു ആണ് എന്ന് പിന്നീട് ടാവോയിൽ നിന്ന് സുസു അറിയുന്നു. അവൾ അവനെ ഉപദ്രവിക്കുകയും മറ്റും ചെയ്യുന്നത് കണ്ട് ജോലിക്കാരും അവനോട് അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. മിക്ക ദിവസവും അവന് ഭക്ഷണമൊന്നും കിട്ടാറേയില്ല എന്നും അവൾ പറയുന്നുണ്ട്. ഡെവിൾ ഗോഡിന് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണത്, അതുകൊണ്ട് അവൻ അത്രയെങ്കിലും അനുഭവിക്കട്ടെ എന്ന് സുസു മനസ്സിൽ വിചാരിക്കുന്നു. എന്നാലും തൻ്റെ ഇവിടേക്കുള്ള വരവിൻ്റെ ലക്ഷ്യം അവനായതുകൊണ്ട് അവനെ ഇടയ്ക്കിടെ വാച്ച് ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുകയാണെന്ന് ഒന്ന് നോക്കിയേക്കാമെന്ന് കരുതി അവൾ കിച്ചണിലേക്ക് പോകുന്നു. അവിടെ ജോലിക്കാരെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ജിൻ മാത്രം കുറേ ഐസ് കഷ്ണങ്ങൾ ഇട്ട് തണുപ്പിച്ച വെള്ളത്തിൽ കൂട്ടിയിട്ടിരിക്കുന്ന പാത്രങ്ങൾ കഴുകിക്കൊണ്ട് നിൽക്കുന്നു. സുസു അകത്തേക്ക് കയറാതെ വാതിൽക്ക് തന്നെ നിന്ന് ജോലിക്കാരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടുത്തെ നരകയാതനങ്ങൾ സഹിക്കാൻ വയ്യാതെ അധികം വൈകാതെ ജിൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിവുവാണ് അവരെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പ്രേരിപ്പിക്കുന്നതെന്ന് അവൾക്ക് അല്പസമയത്തിനുള്ളിൽ മനസ്സിലാകുന്നു. അവരുടെ പരിഹാസവും കുത്തുവാക്കുകളൊന്നും കേൾക്കുന്നില്ല എന്ന മട്ടിൽ ജിൻ നിശബ്ദനായി നിന്ന് ജോലി ചെയ്യുകയാണ്. പക്ഷെ ആരും ശ്രദ്ധിക്കാതെ അവനിടയ്ക്ക് അവർക്കിട്ടൊരു പണി കൊടുക്കുന്നുണ്ട്. അടുത്തേക്ക് വന്ന ഈച്ചയെ എന്തോ ഓർഡർ നൽകി അവരുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നു. അത് നേരെ ചെന്ന് അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാന ജോലിക്കാരൻ്റെ വായ്ക്കുള്ളിലേക്ക് കയറുന്നു. അതോടെ ഭക്ഷണം കഴിക്കുന്ന മതിയാക്കി അയാൾ എഴുന്നേറ്റ് പോകേണ്ടി വരുന്നുണ്ട്. ജിൻ ഒന്നും അറിയാത്ത മട്ടിൽ അപ്പോഴും നിന്ന് പാത്രം കഴുകുകയാണ്. ജോലിക്കാരനും കൂട്ടരും ഭക്ഷണം മതിയാക്കി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ
അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സുസു ജിന്നിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിന് അവരെ ശരിക്കും വഴക്ക് പറയുന്നു. അവളോടുള്ള ആത്മാർത്ഥത കാണിക്കാൻ വേണ്ടിയാണ് അവൾക്ക് ഇഷ്ടമില്ലാത്ത അവനോട് തങ്ങളും ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറഞ്ഞ് ജോലിക്കാർ സ്വയം ന്യായീകരിച്ചപ്പോൾ മറ്റൊരു രാജ്യത്തെ രാജകുമാരനായ അവന് ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ ഇങ്ങനെ ഒരു നിസ്സഹായാവസ്ഥ വന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ നാളെ ഞങ്ങളുടെ കുടുംബത്തിനൊരു നാശം വന്നാൽ ഞങ്ങളോട് ഇതിനേക്കാൾ മോശമായിട്ടായിരിക്കുമല്ലോ നിങ്ങൾ പെരുമാറാൻ പോകുന്നത് എന്ന് പറഞ്ഞവൾ വീണ്ടും അവരെ കുറ്റപ്പെടുത്തുന്നു. അതോടെ സ്വന്തം ഭാഗത്താണ് തെറ്റിയെന്ന് സംബന്ധിച്ച് അവർ അവളോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും പാത്രമൊക്കെ കഴുകിവച്ച ശേഷം കന്നാലികൾക്ക് കൊടുക്കാനായി തയ്യാറാക്കുന്ന പോലെയുള്ള ഒരു ഭക്ഷണം ജിൻ വിളമ്പി കഴിക്കാൻ തുടങ്ങിയായിരുന്നു. അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് സുസു അത് പിടിച്ചുവാങ്ങി നിലത്തേക്കെറിഞ്ഞിട്ട് അത് കഴിക്കരുതെന്ന് പറയുന്നു. ആഹാരം കഴിക്കാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അതിൽ നിന്ന് വിളമ്പി കഴിക്കാൻ തുടങ്ങിയപ്പോൾ സുസു തവി പിടിച്ചു വാങ്ങി എറിഞ്ഞിട്ട് ആ ജോലിക്കാർ ഇതിനുള്ളിൽ എന്തൊക്കെയാണ് ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഇത് കഴിച്ചാൽ നിനക്ക് വല്ല അസുഖം വന്ന് നീ ചത്തുപോകും. ഒരു രാജകുമാരനെ നിനക്ക് സ്വയം പ്രതിരോധിക്കാൻ അറിയില്ലേ? അവർ ഇങ്ങനെ നിന്നെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ നിനക്ക് പ്രതികരിച്ചുകൂടെ? നിനക്ക് അഭിമാനം എന്താണെന്ന് അറിയില്ലേ എന്നൊക്കെ അവനോട് കുറെ ചോദിക്കുന്നു. ഇതിനേക്കാൾ മോശം ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്, എനിക്ക് അഭിമാനത്തേക്കാൾ വലുതാണ് ഈ ഭക്ഷണം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നു. ഇത്തവണ സുസു അത് പാത്രത്തോടെ എടുത്ത് നിലത്തേക്കെറിഞ്ഞിട്ട് അവനെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷേ ജിൻ അവളുടെ കൂടെ ചെല്ലാൻ തയ്യാറാകുന്നില്ല. അഭിമാനവും കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നെ മരിച്ചേനെ, പക്ഷേ ഭക്ഷണമില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ എതിർക്കുന്നു. അവൾ അവനെ അവിടെ നിന്ന് ബലമായി മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നല്ല കുറച്ച് ഫുഡ് അവൻ്റെ മുന്നിലെടുത്ത് വെച്ചിട്ട് അത് കഴിക്കാൻ പറയുന്നു. പക്ഷേ അവൻ അത് കഴിക്കാൻ തയ്യാറാകുന്നില്ല. മുമ്പൊരു തവണ ഭക്ഷണത്തിൽ എന്തോ ചേർത്ത് അവൾ അവനിട്ട് പണി കൊടുത്തിട്ടുണ്ട്. അതേ ട്രിക്കുമായി അവൾ വീണ്ടും വന്നിരിക്കുകയാണ് എന്ന് കരുതിയാണ് അവനത് കഴിക്കാതെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയത്. പക്ഷേ അവൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാവാത്ത സുസു എന്താണ് കാര്യം എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവനെ അവിടെ പിടിച്ചിരുത്തുന്നു. ഓർമ്മയില്ലെന്ന് വെറുതെ അഭിനയിക്കുകയാണോ? എന്തായാലും അതിനെക്കുറിച്ച് പറയാൻ മടിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആ സംഭവം വിവരിക്കാൻ തുടങ്ങുന്നു. 6 മാസങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിൽ വെച്ച് നടന്ന ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ സിവുവിൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവരും ചെന്നിരുന്നു. അവിടെ വെച്ച് ബിങ്ങും ലിന്നും സ്നേഹത്തോടെ കൈകൾ കോർത്ത് പിടിച്ച് ചുറ്റി നടക്കുന്ന കണ്ട് അസൂയ സഹിക്കവയ്യാതെ അവരെ ബ്രേക്കപ്പ് ആക്കണം എന്ന ഉദ്ദേശത്തോടെ ലവ് ഫ്യൂരി എന്നൊരു ഉത്തേജക മരുന്ന് അവരെ കഴിപ്പിക്കാൻ സിവു തീരുമാനിച്ചു. ആ മരുന്നിൻ്റെ എഫക്റ്റ് കാരണം അത് കഴിക്കുന്നവർ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ ഒന്നിച്ചുറങ്ങും. ബിങ്ങിനെയും ലിയാങ് എന്ന മറ്റൊരു രാജകുമാരനെയും കൂടി അത് കഴിപ്പിച്ച് ബിങ്ങിന് പണി കൊടുക്കാനായിരുന്നു അവൾ ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി ലിയാങ്ങിന് കഴിക്കാനുള്ള പലഹാരങ്ങളിൽ അവൾ മരുന്ന് ചേർക്കുന്നു. ലിയാങ് അതുമായി പോകുന്ന വഴിക്കാണ് അവനെതിരായി ജിൻ വന്നത്. പണ്ട് മുതലേ ജിന്നെ കാണുമ്പോഴൊക്കെ ഏതെങ്കിലും രീതിയിൽ അപമാനിക്കുന്നത് ലിയാങ്ങിൻ്റെ പതിവാണ്. അന്നും അവനെ അപമാനിക്കാൻ വേണ്ടി ആ പലഹാരത്തിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അവന് കഴിക്കാനായി നീട്ടിട്ട് അവൻ വാങ്ങാൻ തുടങ്ങിയപ്പോൾ നിലത്തിരുന്നു. ജിങ്ങിൻ്റെ അച്ഛൻ്റെ രാജ്യവുമായി അവിടുത്തെ രാജാവ് യുദ്ധം പ്രഖ്യാപിച്ച സമയമായിരുന്നു അത്. ആ സമയത്ത് ജിങ് അവിടെയുള്ള കാര്യം ആരെങ്കിലും രാജാവിനെ ഓർമ്മിച്ചാൽ അദ്ദേഹം അവനെ ബലി കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അവരുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് ആ സമയത്ത് അവനെ ഓർപ്പിക്കുന്നുമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന രീതിയിൽ ജിങ് നിലത്ത് വീണ പലഹാരം എടുക്കാനായി തുടങ്ങുന്നു. പക്ഷേ ആ സമയത്ത് ലിയാങ് അത് ചവിട്ടിപ്പൊട്ടിച്ച് നിനക്ക് ചെറിയ കഷ്ണങ്ങളായി കഴിക്കാനാണ് ഇഷ്ടം എന്നെനിക്കറിയാം, അതുകൊണ്ട് ഞാൻ മുറിച്ചു തന്നതാണെന്ന് പറഞ്ഞ് വീണ്ടും അവനെ അപമാനിക്കുന്നു. ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന രീതിയിൽ ജിങ് അപ്പോഴും പലഹാരമെടുത്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് നിലത്തിട്ട് ഇത്രയും ചെറുതാക്കയാൽ മതിയോ എന്ന് ചോദിച്ച് അതിൽ നിന്നൊരു കഷ്ണമെടുത്ത് കഴിക്കുന്നു. അവനെ പരിഹസിച്ചുകൊണ്ട് ലിയാങ്ങും കൂട്ടരും പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴാണ് സിവു അതിൽ ചേർത്തിരുന്ന മരുന്നിൻ്റെ എഫക്റ്റ് അവൻ അറിയാൻ തുടങ്ങിയത്. എന്താണ് പ്രശ്നമെന്നൊരു പിടിയും കിട്ടാൻ നിൽക്കുമ്പോൾ അവനെപ്പോലെ തന്നെ വല്ലാത്തൊരവസ്ഥയിൽ അവൻ്റെ അടുത്തെത്തിയ സിവു അവനെയും കൂട്ടരും മുറിയിലേക്ക് പോകുന്നു. മരുന്നിൻ്റെ എഫക്റ്റ് കാരണം കൂടെയുള്ളത് ആരാണെന്ന് പോലും അറിയാതെ രണ്ടുപേരും അന്ന് രാത്രി ഒരുമിച്ച് കഴിയുന്നു. ലിയാങ് കഴിക്കേണ്ടിരുന്ന മരുന്നാണ് ജിങ് അബദ്ധത്തിൽ കഴിച്ചത്. അതേപോലെ തന്നെ ബിങ് കഴിക്കേണ്ടിരുന്ന മരുന്ന് എങ്ങനെയോ സിവുവിൻ്റെ ഉള്ളിലും എത്തിയിരുന്നു. അടുത്ത ദിവസം രാവിലെ രണ്ടുപേർക്കും ബോധം വീണപ്പോഴേക്കും സംഭവത്തെക്കുറിച്ച് ഏകദേശം അവിടെയുള്ളവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. മകളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി സിവുവിൻ്റെ അച്ഛന് അവളെ അവനുമായി വിവാഹം കഴിപ്പിക്കേണ്ടി വന്നു. അങ്ങനെയാണ് അവരുടെ വിവാഹം നടന്നത്. അല്ലാതെ സിവുവിന് അവനോട് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അവൻ കാരണമാണ് തൻ്റെ ജീവിതം നശിച്ചത് എന്ന ചിന്തയിൽ അന്നു മുതൽ ഒരു ശത്രുവിനെ പോലെയാണ് അവൾ അവനെ ട്രീറ്റ് ചെയ്യുന്നതും. വിവാഹം കഴിഞ്ഞ ശേഷം നീ തന്നെയല്ലേ ഈ കഥയൊക്കെ എന്നോട് പറഞ്ഞ് എന്നെ ഉപദ്രവിച്ചിരുന്നത് ജിൻ സിവുവിൻ്റെ സ്വഭാവഗുണത്തെക്കുറിച്ച് കേട്ട് അടിമുടി ഷോക്കായിരിക്കുന്ന സുസുവിനോട് ചോദിക്കുന്നു. എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ ആകെ സംശയിച്ചിരിക്കുകയാണ്. നീ അതേപോലെ എന്തെങ്കിലും മരുന്ന് ഈ ഭക്ഷണത്തിൽ ചേർത്തിട്ടുണ്ടോ എന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ അവിടെ ഇരുന്ന മുഴുവൻ ഭക്ഷണത്തിൽ നിന്നും കുറച്ചെടുത്ത് കഴിച്ചു കാണിച്ചിട്ട് ഇപ്പോൾ വിശ്വാസമോ എന്ന് ചോദിച്ച് അവൻ്റെ മുന്നിലേക്ക് നീക്കി വെക്കുന്നു. ഇന്നു മുതൽ എല്ലാ ദിവസവും നിനക്കുള്ള ഭക്ഷണം താവ ഇവിടെ കൊണ്ടുതരും. അവൾ കൊണ്ടുവരുന്നത് മുഴുവൻ നീ കഴിച്ചേ പറ്റൂ. പട്ടിണി കിടന്ന് മരിക്കാമെന്ന് നീ വിചാരിക്കേണ്ട. ഞാനതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റ് പോകുന്നു. അപ്പോഴും പൂർണ്ണ വിശ്വാസം വരാതെ ജിൻ മുല്ലിരുന്ന ഭക്ഷണം എടുത്ത് മണപ്പിച്ച് നോക്കുന്നുണ്ട്. കുഴപ്പമില്ലാന്ന് തോന്നി അവനത് കഴിക്കാൻ തുടങ്ങുന്നു. സിവുവിന് ഇതെന്ത് പറ്റി എന്ന് ചിന്തിക്കുന്നുമുണ്ട്. മിക്കവാറും അവൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാറുള്ള ആ കാക്ക ഈ സമയത്ത് അവൻ്റെ അടുത്തേക്ക് വന്ന് സിവുവിന് എന്ത് പറ്റി, ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണല്ലോ നിനക്ക് മര്യാദയ്ക്ക് ഒരു മീൽ കിട്ടുന്നത്, അവൾ നന്നാവാൻ തീരുമാനിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊരു സാധ്യതയുമില്ല, അവൾ എന്നെ ഉപദ്രവിക്കാനായി വേറെ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ജിൻ അപ്പോൾ പറയുന്നു. അവർ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ജിയാങ് രാജ്യത്ത് നിന്ന കുറേ കാക്കകളെ കണ്ടിരുന്നു. അവിടുത്തെ കൊട്ടാരത്തിൽ എന്തൊക്കെയോ ദുർമന്ത്രവാദങ്ങൾ നടക്കുന്നവർ കണ്ടിരുന്നു. അവിടുത്തെ രാജാവ് മരണക്കിടക്കയിലാണ് എന്നാണ് തോന്നുന്നത് എന്നൊക്കെ കാക്ക അവനെ അറിയിക്കുന്നുണ്ട്.
സ്വന്തം അച്ഛന്റെ കാര്യമാണ് പറഞ്ഞതെങ്കിലും ഞാൻ അക്കാര്യത്തിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് ജിൻ പറഞ്ഞത്. അല്ലാതെ അച്ഛൻ മരിക്കാറായി എന്നറിഞ്ഞതിന്റെ വിഷമമൊന്നും അവനില്ല. ജിങ്ങിന്റെ അച്ഛൻ മരണക്കിടക്കയിലാണെന്നുള്ള വിവരം ഇവിടുത്തെ രാജാവും അറിഞ്ഞിരിക്കുന്നു. അടുത്ത അധികാരമേൽക്കാൻ പോകുന്നത് ജിങ്ങിന്റെ ചേട്ടൻ മിംഗ്ലാങ് ആയിരിക്കാനാണ് സാധ്യത. ആ രാജ്യം കൂടി പിടിച്ചെടുക്കാൻ ഈ അവസരം ഉപയോഗിക്കാനാണ് രാജാവിന്റെ തീരുമാനം. അധികാരം കൈക്കലാക്കാൻ ചേട്ടനുമായി മത്സരിക്കാൻ ജിങ്ങിന് ഉദ്ദേശമുണ്ടെങ്കിൽ അവനെ അവിടെ കയക്കണം. ചേട്ടനും അനിയനും തമ്മിൽ മത്സരിച്ച് രണ്ടുപേരുടെ ശക്തി ക്ഷയിച്ചു നിൽക്കുന്ന സമയത്ത് അവരെ ആക്രമിച്ച് രണ്ടുപേരെയും കൊന്ന് അവിടം പിടിച്ചെടുക്കണം. ഇനി ജിന്നിന് അധികാരം കൈക്കലാക്കാൻ ഉദ്ദേശമൊന്നുമില്ലായെങ്കിൽ അവന് പകരം ഏകദേശം അവനെപ്പോലെയുള്ള ഒരാളെ അവനാണെന്ന് പറഞ്ഞ് ജിയാങ്ങിലേക്ക് അയച്ച് ചേട്ടനെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ തമ്മിൽ മത്സരിപ്പിക്കുക. ഇതൊക്കെയാണ് രാജാവിൻ്റെ പ്ലാൻ. അദ്ദേഹം ലിന്നിനോട് തൻ്റെ പ്ലാനിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൻ അച്ഛൻ്റെ ഈ കുരുട്ടുബുദ്ധി അത്ര നല്ല കാര്യമായി തോന്നുന്നില്ല. എന്നാലും രാജാവായതുകൊണ്ട് എതിർക്കാതെ അനുസരിക്കാതെ അവന് കഴിയുകയുള്ളൂ. ജിന്നിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവന്റെ വീക്ക്നെസ് എന്താണെന്ന് കണ്ടുപിടിക്കാനും മറ്റുമായി അവനെ ഫുൾ ടൈം നിരീക്ഷിക്കാനായി സുസു താവോയെ ഏർപ്പാടാക്കുന്നുണ്ട്. അവന് പക്ഷികളോടും മൃഗങ്ങളോടും മറ്റ് പ്രാണികളോടും ഒക്കെ സംസാരിക്കാനുള്ള കഴിവുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ പലരോടും സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ജോലിക്കാരും അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു എന്നൊക്കെ താവോ അവളെ അറിയിക്കുന്നു. പക്ഷേ സുസുവിന് അത്ര വിശ്വാസം വരുന്നില്ല. നീ കുറേ ദിവസമായി കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് നിന്റെ റിലേ പോയെന്നാണ് തോന്നുന്നത്. ഒരു ദിവസം ലീവ് എടുത്ത് വിശ്രമിക്കാൻ പറഞ്ഞ് അവൾ താവോയെ കളിയാക്കുന്നു. ചിലപ്പോൾ ആ വീട്ടിൽ ആരും അവനോട് സംസാരിക്കാനില്ലാത്തത് കൊണ്ട് ഡിപ്രഷൻ കാരണം അവനിങ്ങനെ മൃഗങ്ങളോടൊക്കെ സംസാരിക്കുന്നതായിരിക്കും എന്നാണ് സുസു ചിന്തിച്ചത്. ഇങ്ങനെ ഒരുപാട് കാലം ഒറ്റപ്പെട്ട് ജീവിച്ചത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ ഈവിൾ ഗോഡായി മാറിയത്. ആ വിധിക്ക് അവനെ വിട്ടുകൊടുക്കാതെ അവനുമായി സംസാരിച്ച് സൗഹൃദമുണ്ടാക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിഞ്ഞേക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ അവൾ അടുത്ത ദിവസങ്ങളിൽ അവനുമായി അടുക്കാൻ ശ്രമിക്കുന്നു. അവൾ കുറേ ദിവസമായി തൻ്റെ പുറകെ വട്ടം ചുറ്റി നടക്കുന്നത് ശ്രദ്ധിച്ച ജിൻ എന്താണ് കാര്യമെന്ന് അവളോട് അന്വേഷിക്കുന്നു. എനിക്ക് സംസാരിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ബോറടിച്ച് നിന്നോട് എന്തെങ്കിലും സംസാരിക്കാം എന്ന് കരുതി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവൻ്റെ ഒപ്പം നടക്കുന്നതിനിടയിൽ നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് എന്നോട് പകയും വൈരാഗ്യവും ഒക്കെ തോന്നാറില്ലേ? എന്നെ കൊല്ലണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. ഇന്നുവരെ ആരും എന്നെ ദ്രോഹിച്ചിട്ടുള്ളത് ഞാൻ അവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല. എന്നെ ദ്രോഹിക്കുന്നതിലൂടെ നിങ്ങളെല്ലാം സന്തോഷം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ ആരെയും തിരുത്താൻ എനിക്ക് കഴിയില്ല. ഞാൻ മറ്റൊരു രാജ്യത്തിൽ നിന്ന് വന്ന തടവുകാരനായ കുമാരനല്ലേ? ഇവിടെ എൻ്റെ ജീവൻ നിലനിർത്താൻ കഴിയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും എനിക്കിപ്പോൾ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എന്ത് തോന്നുന്നു എന്നതിന് യാതൊരു പ്രാധാന്യവുമില്ല എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് നടക്കുന്നു. സുസുവും അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. 500 വർഷങ്ങൾക്ക് ശേഷം അവൻ അതിക്രൂരനായ ഡെവിൽ ഗോഡായി മാറിയെങ്കിലും ഇപ്പോൾ അവൻ ഒരു ദുഷ്ടത്തരവും ചെയ്തിട്ടില്ലാത്ത നിസ്സഹനായ ഒരു സാധാരണ മനുഷ്യനാണ്. ചിലപ്പോൾ ചുറ്റുമുള്ളവർ അവനോട് കാണിച്ചിട്ടുള്ള ക്രൂരതകളും മറ്റുമായിരിക്കുമോ അവനെ അങ്ങനെ ആക്കി തീർത്തത്. ആരെങ്കിലും അവനോട് സ്നേഹവും സഹതാപവും ഒക്കെ കാണിച്ചാൽ ചിലപ്പോൾ അവൻ അങ്ങനെ ആകാതിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് അവൾ വീണ്ടും അവൻ്റെ അടുത്തേക്ക് ചെന്ന് നീ ഇങ്ങനെ ഫുൾ ടൈം തനിച്ചിരിക്കരുത്, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി, നമുക്ക് സംസാരിച്ചിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ കാലം കഴിയുമ്പോൾ നീ ഒരു സൈക്കോ ആയി മാറിയേക്കും എന്നൊക്കെ ഉപദേശിക്കുന്നു. സൈക്കോ ആകുന്നത് നിന്നെപ്പോലെയാണോ എന്ന് അവൻ കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. സിവുവിൻ്റെ സ്വഭാവം സൈക്കോയ്ക്ക് മുകളിലാണല്ലോ എന്നോർത്ത് സുസു ആകെ ചമ്മിയെങ്കിലും അവൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അവൾ അഭിനന്ദിക്കുന്നു. ഈ വലിയ വീട്ടിൽ നിന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആരോടെങ്കിലും ഒക്കെ സൗഹൃദം ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നും അവൾ ഉപദേശിക്കുന്നു. എന്നെ ഇന്നുവരെ ആരും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇനി ആരും ഇഷ്ടപ്പെടുകയും വേണ്ട എന്നാണ് അവൻ പറഞ്ഞത്. അവനോട് സംസാരിച്ചൊന്നും അവനെ നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ സുസു വേറെ വഴികൾ നോക്കുന്നു. അവന് നൽകാനായി അവൾ കുറച്ച് പുതിയ വസ്ത്രങ്ങൾ താവോയെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നൊരെണ്ണം അവൾ സെലക്ട് ചെയ്യുന്നു. പക്ഷേ അവൻ്റെ സൈസിന് അത് വലുതായതുകൊണ്ട് അവൾ തന്നെ അത് കറക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. മുമ്പ് ജിന്നിനെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരുന്ന സിവു പെട്ടെന്ന് അവനോട് സോഫ്റ്റായി പെരുമാറുന്നതിന് കാരണം എന്താണെന്ന് താവോ ചോദിക്കുന്നുണ്ട്. പേടികൊണ്ടാണ്, എല്ലാവരും കൂടി ഇങ്ങനെ ദ്രോഹിച്ച് ദ്രോഹിച്ച് അവസാനം പെട്ടെന്നൊരു ദിവസം അവൻ നിയന്ത്രണം വിട്ട് നമ്മളെല്ലാം ഒരുമിച്ച് കൊല്ലുമോ എന്ന് എനിക്ക് പേടിയാണ് എന്നാണ് സുസു അവളോട് പറഞ്ഞത്. ജിൻ അന്ന് ലൈബ്രറിയിലെത്തിയപ്പോൾ ആ പുതിയ കോട്ട് അവിടെ ഇരിപ്പുണ്ട്. തണുത്തു പറയ്ക്കാതെ ഇതും ധരിച്ച് നടക്കാൻ ഒരു കുറിപ്പും അവൾ എഴുതി വെച്ചിരുന്നു. ആ കോട്ട് തനിക്കാണെന്ന് അവൻ കുറച്ച് അത്ഭുതത്തോടെയാണ് തിരിച്ചറിഞ്ഞത്. ആദ്യമായിട്ടാണ് ആരെങ്കിലും അവൻ അങ്ങനെ ഒരു സമ്മാനം നൽകുന്നത്. അതിൻ്റെ ത്രില്ലിൽ അവൻ അതൊക്കെ ധരിച്ച് പുറത്തേക്കിറങ്ങി നടന്നപ്പോഴാണ് സിവുവിൻ്റെ ചേട്ടൻ ജയു അവനെ കണ്ടത്. എനിക്ക് സ്വന്തമായി ഒരു കോട്ട് വാങ്ങാൻ കാശില്ല, അപ്പോഴാണ് ഭാര്യയുടെ ചെലവിൽ കഴിയുന്ന അവൻ പുതിയൊരു കോട്ടും ധരിച്ച് ഷൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് ചിന്തിച്ച് ജയു ഏതോ ഫ്രൂട്ട് മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കത്തിയുമായി ജിന്നിൻ്റെ അരികിലൂടെ പാസ് ചെയ്ത് പോയി അറിയാത്ത മട്ടിൽ അവൻ്റെ കോട്ട് കുത്തിക്കീറുന്നു. ആദ്യമായിട്ട് കിട്ടിയ നല്ലൊരു കോട്ട് ഇട്ട് കൊത്തി തീരുന്നതിന് മുമ്പ് ഒരുത്തൻ കുത്തിക്കയറിയാൽ ജിൻ വെറുതെ വിടുമോ? എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് അവൻ തിരിഞ്ഞെന്ന് ജയുവിനെ ചോദ്യം ചെയ്യുന്നു. എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം നീ വളർന്നോന്ന് ചോദിച്ച് ജയു അവൻ്റെ കോട്ട് കുറേ കൂടി കുത്തിക്കീറുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന സുസു ചേട്ടനെ കുറേ വഴക്ക് പറഞ്ഞിട്ട് പുതിയ കോട്ടിനുള്ള കാശും പിടിച്ച് വാങ്ങിയ ശേഷമാണ് അടങ്ങിയത്. അവൾ തനിക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്നതൊക്കെ ജിൻ ശ്രദ്ധിക്കുന്നുണ്ട്. ജയു പോയി കഴിഞ്ഞപ്പോൾ കുറേയധികം കീറിയത് കൊണ്ട് ഇനി ഈ കോട്ട് ധരിക്കാൻ കൊള്ളില്ല, പുതിയത് വേറെണ്ണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് സുസു ജിന്നിൻ്റെ കോട്ട് ഉരുമാറ്റം തുടങ്ങിയെങ്കിലും ഇതെനിക്ക് തന്നതുകൊണ്ട് ഇപ്പോൾ എൻ്റെ സ്വന്തമാണ്, അതുകൊണ്ട് തിരികെ എടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞവൻ തടയുന്നു. അതോടെ കൂടുതൽ നിർബന്ധിക്കാതെ അവൾ പിടിപെടുന്നുണ്ട്. ആ സമയത്ത് രാജാവ് അവനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്നൊരു തോഴി വന്നറിയിക്കുന്നു. എന്തിനായിരിക്കും രാജാവ് അവനെ വിളിപ്പിച്ചിട്ടുണ്ടാകുക?
എന്തായാലും അവനെ തനിച്ചുവിടുന്നത് ശരിയല്ല. എന്തെങ്കിലും ദുരിതാശം ഉണ്ടെങ്കിലോ? അതുകൊണ്ട് കൂടെ പോയി നോക്കാം എന്ന് ചിന്തിച്ച സുസു ഞാനും വരുന്നുവെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നു. അവൻ തട്ടിമറ ശ്രമിച്ചിട്ടൊന്നും പിടിവിടാതെ എന്നെ കൂടി കൊണ്ടുപോയേ പറ്റൂ എന്ന രീതിയിൽ അവൾ അവനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.